ഹായ് ഹലോ, പിള്ളേർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനായിട്ട് സമയമൊന്നും കിട്ടാത്ത കാരണം കൊണ്ട് ഇത്രയും ഡിലേ ആയതായിരുന്നു. ഇവിടെ എല്ലാ വർഷവും ഓണത്തിന് ഉത്രാടക്കാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. ഉത്രാടത്തിൻ്റെ അന്നാണ് അത്, കുമ്മാട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഏട്ടനും അനിയനും എടുത്തിയമ്മയും മോനുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആയിരുന്നു എൻ്റെ ചേച്ചിയും കുട്ടികളും, പിന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിൻ്റെ ഭാഗമായിട്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായെങ്കിൽ കൂടെ ഞാൻ ആദ്യമായിട്ട് ഈ പരിപാടി കാണുന്ന കഴിഞ്ഞ വർഷത്തിലാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്നും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ അനുഭവമാണ്. ഞങ്ങളുടെ അവിടെ ഓണത്തിന് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ഈ കുമ്മാട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയാണ് ആദ്യമായിട്ട് വന്നിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതുപോലെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായിരിക്കുമല്ലോ. അപ്പോൾ സംഘാടകർക്കെല്ലാം യൂണിഫോമായിരുന്നു കേട്ടോ, അതാണ് ശിവോട്ടിരിക്കുന്നത്. സംഘാടകരുടെ ഭാര്യമാർക്കും കുട്ടികൾക്കും യൂണിഫോമാണ് കേട്ടോ. ഞങ്ങളുടെ യൂണിഫോമാണ് ഇപ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് കണ്ടത്. അതിൽ ഞാനും ചേച്ചിയും മാത്രം വേറെയാണ്. കാരണം എടുത്തു വന്നപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ കാരണം വേറെ ഡീലറുടെ അടുത്ത് നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അത് കാരണം കൊണ്ട് തന്നെ അവരുടെ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ഞങ്ങൾ എടുത്തത്, കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. അത് എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും, അത് നിങ്ങൾക്ക് മനസ്സിലാവും, വഴി കാണുമ്പോൾ മനസ്സിലാവും. മെയിനായിട്ട് 3 പ്രോഗ്രാംസാണ് ഉണ്ടായിരുന്നത്. അത് ഫസ്റ്റ് വൺ ആട്ടം കലാസമിതിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കരിയന്നൂർ ബ്രദേഴ്സിൻ്റെ നാദസ്വരം ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ബട്ടർഫ്ലൈ ഡാൻസ്, ഇത് ശ്രീരഞ്ജിനി ചങ്ങരംകുളമാണ് ഇവർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവരെല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന തിരക്കാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ പരിപാടി അവിടെ തുടങ്ങുമ്പോഴത്തേനും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങണമല്ലോ, അതിൻ്റെ ഒരു ധൃതിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ കാണുന്ന സമയത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ടീഷർട്ട് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ബ്ലാക്ക് ആയിരുന്നു, ഇപ്രാവശ്യം അത് വൈറ്റാക്കി. ഞങ്ങൾക്ക് ദേ കാണുന്ന യൂണിഫോം ആയിരുന്നു കേട്ടോ. കണ്ടോ, ആ ഗീതു ചേച്ചിയും ദേ മറ്റേ കുട്ടിയുടെയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ, അതാണ് രണ്ട് ഡീലേഴ്സിൻ്റെ അടുത്ത് എടുത്ത കാരണം കൊണ്ട് വന്ന മാറ്റമാണ്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു വ്ളോഗ് മാത്രം ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി ആട്ടത്തിൻ്റെ ആണെങ്കിലും ബാക്കി പ്രോഗ്രാംസൊക്കെ സിംഗിൾ സിംഗിളായിട്ട് വേറെ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് കുറേ നേരമുണ്ട് കേട്ടോ, എൻ്റെ കയ്യൊക്കെ ഒടിയാറായി പിടിച്ചിട്ട്. കാരണം എനിക്ക് അത്ര ഉയരമില്ലാത്തതുകൊണ്ട് തന്നെ അധികം വ്യക്തമായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ പറ്റാവുന്ന രീതിയിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടുള്ളത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കാം, കാരണം ഇതിൻ്റെ ഉള്ളിലിടുന്ന സമയത്ത് എല്ലാവർക്കും അത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റണമെന്നില്ല, അതുകൊണ്ടും കൂടെയാണ്. പിന്നെ മാത്രമല്ല എൻ്റെ സംസാരമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നീറ്റായിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെൻ്റെ ഒരു വ്ളോഗ് എന്നുള്ള രീതിയിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് ഇവരുടെ തന്നെ മീൻസ് ഈ നാദസ്വരം അതുപോലെ കൊട്ടും ഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സെപ്പറേറ്റ് ഞാൻ അതിലിട്ടേക്കാം. ഞങ്ങൾ ഫുൾ അവരുടെ കൂടെ ചുറ്റാൻ നിന്നില്ല കേട്ടോ, തിരിച്ച് പോരണ വഴിയിൽ ഇവരെ വീണ്ടും മുമ്പിൽ കണ്ടു. അപ്പോൾ നല്ല വ്യക്തമായിട്ട് മാവേലിനെ എല്ലാവരും കാണാൻ പറ്റി. ഇവർക്ക് 7 കുമ്മാട്ടി മുഖങ്ങളാണ് ഉണ്ടായിരുന്നത്, അതൊക്കെ നമുക്ക് ഇതിൽ കാണാം. Thank you.
അമ്മ എന്നത് താക്കോല് കണ്ടോ കേട്ടോ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഐസ്ക്രീംകാരനെ കണ്ടത്. അപ്പോൾ ശിവു ഐക്യം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഐക്യം വാങ്ങാമെന്ന് വെച്ചിട്ട് അവിടെ നിന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ടോ ഇനി പരിപാടി ചുറ്റി വന്നിട്ട് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെയാണ് പോവുക. അപ്പോൾ ആ സമയത്ത് പുറത്ത് ചാടാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നത്. ഇത് ഏട്ടൻ്റെ മോനാണ്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ അവൻ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇടിയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നത്. അപ്പോൾ ഇവർക്ക് യൂണിഫോം ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞ് രണ്ടാം ട്രിപ്പ് പോകുമ്പോൾ ഇടിയിപ്പിക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അതേ ചേട്ടനും അനിയനും സെയിം ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. ശിവു ആണെങ്കിൽ തൊപ്പി വെക്കാൻ കൂട്ടാക്കണില്ല കേട്ടോ. മുഖത്ത് ആ മാസ്ക് വെക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കണില്ല. അത് ഊരി വലിച്ചെറിയുന്നുണ്ട്. അവന് കുറച്ച് വലിപ്പം അധികമാണ്. എന്നാലും ഇവൻ്റെ ഒരു ആഗ്രഹമല്ലേന്ന് വെച്ചിട്ട് രണ്ടുപേർക്കും ഇടിയിപ്പിച്ച് കൊടുത്ത് ഇതേ കളത്തിലേക്ക് ഇറക്കുകയാണ്. ഇനി അടുത്ത പരിപാടി ഇരുന്ന് മുമ്പിൽ കൂടെ പോവാം. രണ്ടാമത് ട്രിപ്പ് പോകുമ്പോൾ അച്ഛൻ വന്നില്ല കേട്ടോ. അച്ഛൻ ജീവൻ്റെ കണ്ണടയും വെച്ച് ഉമ്മർത്ത് തന്നെ ഇരുന്നു. കാരണം എന്താ വെച്ചാൽ അച്ഛന് നല്ല കലുവേദന എന്ന് പറഞ്ഞിട്ട് നടക്കാൻ വയ്യ, പിന്നെ നടക്കണമല്ല മെയിൻ, അവിടെ നിൽക്കാനുണ്ട് കുറേ നേരം. ഇത് കലാശം വന്നിട്ട് തൊട്ട് നമ്മൾക്ക് കുറച്ചേ ഉള്ളൂ ഇവിടെ നിന്ന് നോക്കി കാണാവുന്ന ദൂരത്താണ്. പക്ഷേ അത് അവിടെ കുറേ നേരം നിൽക്കേണ്ടി വരും. അപ്പോൾ അതിന് വയ്യ എന്ന് പറഞ്ഞിട്ട് ആൾ വീട്ടിലിരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പ് കൂടെ പോകുമ്പോൾ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ദേ ഇങ്ങനെ കുട്ടി വരുന്നുണ്ട് കേട്ടോ. ബട്ടർഫ്ലൈസൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു രാത്രി കാണാൻ വേണ്ടിയിട്ട്.
നമ്മുടെ വ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നൈറ്റ് എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് അച്ഛനമ്മയ്ക്ക് വീട്ടിൽ പോയി. പിന്നെ പിറ്റേ ദിവസം തിരുവോണത്തിന് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ നാളെ അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ ദിവസം ഇതിൽ ഫുള്ളായിട്ട് കിട്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് പ്ലേലിസ്റ്റിൽ ഉത്രാടക്കാഴ്ച എന്നുള്ള പ്ലേലിസ്റ്റിൽ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.